ആർടിപിസിആർ പരിശോധനാ ഫലം ഇല്ലാത്ത കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ കടത്തിവിടാനാകില്ലെന്ന നിലപാടിൽ ഉറച്ച് കർണാടക അധികൃതർ അതിർത്തിയിൽ യാത്രക്കാരെ തടഞ്ഞു. രാവിലെ 5:30 തന്നെ കേരളത്തിൽ നിന്നുള്ള ചരക്ക് സ്വകാര്യ വാഹനങ്ങൾ അതിർത്തി ചെക്ക് പോസ്റ്റിൽ എത്തിയിരുന്നു. 6 മണിക്ക് ഗേറ്റ് തുറന്നെങ്കിലും ആർടിപിസിആർ നെഗറ്റീവ് പരിശോധനാ ഫലമില്ലാത്തവരെ കടത്തിവിടാനാകില്ലെന്ന് കർണാടക അധികാരികൾ നിലപാടെടുത്തു. ഇതോടെ ഇരുഭാഗത്തു നിന്നുമുള്ള യാത്രക്കാർ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങി. കർണാടകയിലേക്ക് തങ്ങൾക്ക് പോകാൻ ആകില്ലെങ്കിൽ തിരിച്ചും യാത്രക്കാർ വരേണ്ടതില്ലെന്ന് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരും ചരക്ക് ലോറി ഡ്രൈവർമാരും അധികൃതരെ അറിയിച്ചു. ഈ നിലപാടിനോട് കർണാടകയിൽ നിന്നെത്തിയവരും സഹകരിച്ചതോടെ പ്രതിഷേധം കനത്തു. ദൈനംദിന ജീവിതത്തിന് വേണ്ടി നമ്മൾ പോയി ടെസ്റ്റിന് 300 രൂപ വേണമെന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു വണ്ടി ഇല്ല, രണ്ടുപേരുണ്ടാവും. ടെസ്റ്റ് നെഗറ്റീവിന്റെ റിസൾട്ട് റിപ്പോർട്ട് ഇല്ലാതെ കടത്തിവിടാൻ വന്ന ഇവിടെ വണ്ടി പിടിച്ചിട്ടാണ്. അപ്പുറത്ത് ഇപ്പുറത്തും വന്ന വണ്ടികളുണ്ട്. ആർ ടി പി സി ആർ വേണമെന്ന് പറഞ്ഞാൽ ആന്റിജൻ വേണമെന്ന് പറഞ്ഞു. ആന്റിജൻ ടെസ്റ്റ് ആണ് 300 രൂപ ആണ്. ആർ ടി പി സി ആർ 400 രൂപയും വരുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ടേ കിട്ടുകയുള്ളൂ. അപ്പൊ ഇതിനെ ഭരണകൂടം ഇടപെട്ട് തീരുമാനമായിട്ട് കേരളത്തിലേക്കും തിരിച്ചും ജോലിക്ക് പോകുന്നവർക്ക് മണിക്കൂറുകളോളം അതിർത്തിയിൽ കാത്തു നിൽക്കേണ്ടി വന്നു. ഇതിനിടെ യാത്രക്കാരിൽ ഏതാനും പേരും ലോറി ഡ്രൈവർമാരും കർണാടകയിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചെങ്കിലും കർശന നിലപാട് തുടരുകയായിരുന്നു. വിവരമറിഞ്ഞ് 12 മണിയോടെ മാനന്തവാടി MLA, OR കേളു, തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സ്ഥലത്തെത്തി കർണാടക ആരോഗ്യവകുപ്പ്, പോലീസ്, റവന്യൂ അധികൃതരുമായി സംസാരിച്ചു. ഏറെ നേരം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വാഹനങ്ങൾ ഇന്നുകൂടി ഉപാധികളില്ലാതെ കടത്തിവിടാമെന്ന ധാരണയിലെത്തി. 1 മണിയോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് അടക്കം കേരളവുമായി ബന്ധപ്പെടുത്തുന്ന എല്ലാ റോഡുകളും അടച്ചിട്ടതോടെ വ്യാപാര മേഖലയിലടക്കം ആശങ്ക നിലനിൽക്കുകയാണ്. അതേസമയം 72 മണിക്കൂർ മുമ്പെടുത്ത ആർ ടി പി സി ആർ ഫലം മാത്രമേ സ്വീകരിക്കൂവെന്ന കർണാടകയുടെ നിലപാട് കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് പ്രായോഗികമല്ലെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു. സമയം ഡെസ്ക്, വയനാട്.